ഇപ്പ ഇടിഞ്ഞു വീഴുമെന്ന കുടിലിൽ തീരെ സുഖമില്ലാതെ കിടപ്പിലായ ഒരു ഭാഗത്ത് അമ്മായിമ്മ ശാരദ, മറ്റൊരു ഭാഗത്ത് വിശപ്പ് സഹിക്കാനാകാതെ കരയുന്ന മകൾ ഭവാനി. ജീവിക്കാൻ വഴിയില്ലാതെ മരിക്കാമെന്ന് തീരുമാനിച്ച് കുളത്തിൽ വീണു മരിക്കാൻ കാത്തിരുന്ന അനാമിക. ഒരുപാട് ഇരുട്ടായിരുന്നു. കൂലി പണിക്ക് പോയ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല എന്ന് ഭവാനി കയ്യിൽ റാന്തലും എടുത്തുകൊണ്ട് ആ ഇരുട്ടിൽ കുളത്തിനടുത്തേക്ക് വന്നു. കുളക്കരയിൽ ഒരു പാറയുടെ മുകളിൽ അമ്മ ഇരിക്കുന്നത് ഭവാനി റാന്തൽ വിളക്കിൽ നോക്കി. അപ്പോ ഭവാനിക്ക് അമ്മയെ കണ്ടതും സന്തോഷമായി. ഉടനെ അനാമികയുടെ അടുത്ത് വന്നു. നിങ്ങളുടെ ഇഷ്ടത്തിന് മരിച്ചാൽ എന്നെയും മുത്തശ്ശിയും ആരാ നോക്കുക അമ്മേ? ഭവാനി പറഞ്ഞത് കേട്ട് അനാമികയ്ക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. മൗനമായി അനാമിക കരഞ്ഞുകൊണ്ടേയിരുന്നു. മകൾ ഭവാനി കണ്ണു തുടപ്പിച്ചു. വരൂ അമ്മേ, വീട്ടിൽ പോകാം. അല്ലെങ്കിലേ മുത്തശ്ശിക്ക് ഇപ്പൊ തീരെ സുഖമില്ല. അപ്പ അനാമിക അത് കേട്ടതും വേറൊന്നും മിണ്ടാതെ കുട്ടിയുടെ കയ്യിൽ നിന്ന് റാന്തൽ വിളക്ക് വാങ്ങി മറ്റൊരു കയ്യിൽ കുട്ടിയെയും പിടിച്ച് വീട്ടിലേക്ക് നടന്നു. ആ ഭാഗത്ത് ഇരുട്ടായിരുന്ന വീട്ടിൽ പായൽ കിടക്കുന്നുണ്ടായിരുന്ന ശാരദ ചിന്തിച്ചു. അമ്മേ ലക്ഷ്മി ദേവി, ഞങ്ങൾ പാവപ്പെട്ടവരാണ്. പക്ഷേ എപ്പോഴും നിങ്ങളോട് പ്രാർത്ഥിക്കാതെ, ദീപം തെളിയിക്കാതെ, പൂജ ചെയ്യാതെ ഇരുന്നിട്ടേയില്ല. രാവിലെ കൂലിപ്പണിക്ക് പോയതാ. ഇരുട്ടായും വീട്ടിൽ വന്നിട്ടില്ല. റാന്തൽ വിളക്കും പിടിച്ച് ആ ചെറിയ കുട്ടി പോയിട്ടുണ്ട്. നീയാണ് ആ ചെറിയ കുട്ടിക്ക് തുണയാവേണ്ടത്. ആ മരുമകൾ, എന്റെ പേരക്കുട്ടി, രണ്ടു പേർക്കും ഒന്നും സംഭവിക്കാതെ വീട്ടിൽ വരണം. അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോ അനാമിക റാന്തൽ വിളക്കും പിടിച്ച് മകളെയും പിടിച്ച് വീട്ടിലേക്ക് വന്നു. തെറ്റ് നിങ്ങളുടേതല്ല, മനുഷ്യരുടെ മനസ്സ് അതുപോലെയാണ്. എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് തോന്നുന്നു. അതെ അമ്മേ, ഒരു വീട്ടിൽ ദീപം കത്തിക്കണമെങ്കിൽ വിളക്ക് അത്യാവശ്യമാണ്. മൺവിളക്കിലാണ് ലക്ഷ്മി ദേവി ഉള്ളതെന്ന് പറഞ്ഞ് മുറ്റത്ത് അത് കത്തിക്കുന്നത് അമ്മയ്ക്ക് കൊടുക്കുന്ന വില അവർക്ക് കൊടുക്കും. പക്ഷെ ആ മൺവിളക്കിന് ഇപ്പൊ വിലയില്ലല്ലോ മോളെ. പക്ഷെ അമ്മേ, അതുണ്ടാക്കി വിൽക്കുന്ന നമ്മുടെ ജീവിതമെല്ലാം എങ്ങനെ മുന്നേറുക? അതറിയാതെയല്ലേ മോളെ നീ മരിക്കുന്നതിന് കിടപ്പിലായ അമ്മായമ്മ പിഞ്ചു കുഞ്ഞിനെ വിട്ടിട്ട് പോകാൻ നീ തയ്യാറായത്. എന്തൊക്കെ സംഭവിച്ചു പോയി അമ്മേ, ഇന്നൊന്ന് ക്ഷമിച്ചോളൂ. നാളെ മുതൽ രണ്ടു നേരം അല്ലെങ്കിലും ഒരു നേരം വയറു നിറയെ കഴിക്കാൻ ഞാൻ എന്തെങ്കിലും ഏർപ്പാട് ചെയ്യാം. ഇവിടെ നോക്കു മോളെ, ജീവിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നന്ന് നിന്റെ കൂടെ ഞങ്ങളെയും കൊണ്ടുപോ മോളെ. കയ്യും കാലും വരാതെ കിടപ്പിലായ ഞാൻ, അതുമാത്രമല്ല നിഷ്കളങ്കമായി ചിരിക്കുന്ന ഈ പിഞ്ചു കുഞ്ഞ്, ഞങ്ങളും വരാം. ആദ്യം ഞങ്ങളെ കൊല്ല്, പിന്നെ നീ മരിച്ചോ. ഇനി അങ്ങനെ തെറ്റ് ചെയ്യില്ല അമ്മേ, ഉള്ളത് കൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും ജീവിക്കാം. അങ്ങനെ പറഞ്ഞ് മൂന്ന് പേരും കിടന്ന് അങ്ങനെ ഉറങ്ങി. അടുത്ത ദിവസം രാവിലെ തീരെ ആരോഗ്യമില്ലാതെ വളരെ ക്ഷീണിച്ചിരുന്നു അനാമിക. അവർ ഭക്ഷണം കഴിച്ച് രണ്ട് ദിവസമായി. എന്നാലും ശക്തി വരുത്തിക്കൊണ്ട് മണ്ണിൽ ചട്ടിയുണ്ടാക്കിക്കൊണ്ടിരുന്നു അനാമിക. രഘുപതി എന്നാൾ കാറിൽ അനാമികയുടെ വീട്ടിൽ വന്നു. ആ കാർ അനാമികയും അവളുടെ മകളും നോക്കിക്കൊണ്ടേയിരുന്നു. രഘുപതി കാറിൽ നിന്നിറങ്ങി അനാമികയുടെ അടുത്തേക്ക് വന്നു. ഇവിടെ ആരാണ് മോളെ അനാമിക? ഞാനാണ് സർ, ഞാനാണ്. ഞാൻ ഇതിനു മുന്നേ നിങ്ങളെ കണ്ടിട്ടേയില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല മോളെ, എനിക്ക് ഒരു 50,000 മൺ ദീപങ്ങൾ വേണം. അത് ഒരാഴ്ച കൊണ്ട് ചെയ്തു തരാൻ കഴിയുമോ? എത്ര പൈസ വേണമെങ്കിലും തരാം. അത് കേട്ടതും അനാമിക ഒരുപാട് സന്തോഷിച്ചു. തീർച്ചയായും, തീർച്ചയായും സർ. ഇവിടെ നോക്കൂ, ഞാനൊരു പടിക്കായി വന്നതാ, ഇപ്പൊ മീറ്റ് ചെയ്തതാ. അതുകൊണ്ട് അധികം പൈസ കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് പൈസയെ കയ്യിലുള്ളൂ. ഈ പൈസ അഡ്വാൻസായി വെച്ച് എന്റെ ഓർഡർ സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങനെ പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോയി. ആ പൈസ കൊണ്ട് അനാമിക വീടിന് ആവശ്യമായ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു. ഭക്ഷണമുണ്ടാക്കി മകൾക്കും അമ്മായിമ്മയ്ക്കും കൊടുത്തു. അത് കഴിഞ്ഞ് അവളും കഴിച്ചു. ഒരുപാട് ദിവസം കഴിഞ്ഞ് നന്നായി കഴിച്ചതുകൊണ്ട് അവൾക്ക് നന്നായി ഉറക്കം വന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഒരുപാട് സമയം കഴിഞ്ഞു, ഇരുട്ടായി. അനാമിക എഴുന്നേറ്റു. പുറത്തു വന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇരുട്ടായിരുന്നു. വേറെ വഴിയില്ലാതെ നാളെ മുതലെങ്കിലും രാത്രി പകലെന്ന് പ്രയത്നിച്ചുകൊണ്ട് 50,000 മൺവിളക്കുകൾ ചെയ്യാൻ തീരുമാനിച്ചു. നമ്മളൊന്ന് വിചാരിക്കുമ്പോൾ ദൈവം ഒന്ന് കരുതുന്നു. അടുത്ത ദിവസം അവൾക്ക് ഭയങ്കര പനി.
അവൾക്ക് എഴുന്നേക്കാനെ കഴിഞ്ഞില്ല. നാളുകളും കഴിഞ്ഞു. അനാമിക വിഷമിച്ചു. അമ്മി ലക്ഷ്മി ദേവി, ആ സാറ് വന്ന് ഒരു 25,000 വിളക്കുകളെങ്കിലും ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതും. പക്ഷെ എനിക്ക് ഒന്നു പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ ദേവി. അങ്ങനെ പറഞ്ഞേ കിടന്നു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങി. അപ്പോ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയിൽ നിന്ന് ഒരു വെളിച്ചം വന്നു. ആ വെളിച്ചത്തിൽ നിന്ന് ലക്ഷ്മി ദേവി വന്നു. അനാമികയെ നോക്കി, അനാമിക, നീ എന്റെ ഭക്തയാണ്. അതുപോലെ രഘുപതി 25,000 വിളക്കുകൾ കത്തിച്ച് എന്നോട് പ്രാർത്ഥിക്കണമെന്ന് കരുതുന്നു. രണ്ടാളും പ്രധാനമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പണിക്കാരിയായി മാറി പണികൾ ചെയ്യുന്നു. നാളെ ലക്ഷ്മി ദേവിയായി ദീപത്തിൽ തിളങ്ങാൻ പോകുന്നു. അങ്ങനെ ലക്ഷ്മി ദേവിയെ മണ്ണ് ചവിട്ടിക്കൊണ്ട് അങ്ങനെ ചക്രം തിരിച്ച് മൺദീപങ്ങൾ ഉണ്ടാക്കി. ഒരു രാത്രി സമയത്ത് ഭവാനി എഴുന്നേറ്റ് ജനാലയിലൂടെ എന്തോ വെളിച്ചം കാണുന്നു എന്ന് പറഞ്ഞ് വാതിൽ തുറന്ന് മെല്ലെ വന്ന് നോക്കി. ആ ലക്ഷ്മി ദേവിയെ അവര് തന്നെ ചക്രം തിരിച്ച് മൺദീപം ചെയ്തുകൊണ്ടേ അവളെ നോക്കി. അടുത്ത് വായെന്ന് ലക്ഷ്മി ദേവി ഭവാനിയെ വിളിച്ചു. ഭവാനി ഒട്ടും പേടിക്കാതെ ലക്ഷ്മി ദേവിയുടെ അടുത്ത് വന്നു. ലക്ഷ്മി ദേവിയോട് സംസാരിച്ച് ചിരിച്ചുകൊണ്ട് മൺവിളക്കുകൾ ഉണ്ടാക്കി. സംസാരിച്ചുകൊണ്ട് അവിടെ തന്നെ ഉറങ്ങി. നേരവും വെളുത്തു. രഘുപതി ഒരു ട്രക്ക് എടുത്തുകൊണ്ടുവന്നതും പുറത്ത് 50,000 മൺദീപങ്ങൾ റെഡിയായിരുന്നു. അതെല്ലാം കണ്ട് അദ്ദേഹം സന്തോഷിച്ചു. അനാമികയെ വിളിച്ചു. അവളും പുറത്തുണ്ടായിരുന്ന മൺദീപങ്ങൾ കണ്ട് ആശ്ചര്യപ്പെട്ടു. രഘുപതി ബാക്കി പൈസ കൊടുത്ത് ട്രക്ക് മുഴുവനും മൺദീപങ്ങൾ കയറ്റിക്കൊണ്ടുപോയി. അനാമികയ്ക്ക് സംശയം തോന്നി. വീട്ടിൽ അമ്മായിമ്മ ശാരദ, മകൾ ഭവാനി, രണ്ടുപേരും ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ച് പൂജ ചെയ്തുകൊണ്ടിരുന്നു. ആ ശബ്ദം കേട്ട് അനാമിക പൈസയും കൊണ്ട് അവിടെ വന്നു. നിന്നുകൊണ്ടിരുന്ന അമ്മായിമ്മ, സന്തോഷിക്കുന്ന ഭവാനി, രണ്ടുപേരെ കണ്ടതും അനാമികയ്ക്ക് കാര്യം മനസ്സിലായി. കൈ കൂപ്പി തൊഴുത് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിച്ചു. അമ്മേ ലക്ഷ്മി ദേവി, ഈ പാവപ്പെട്ടവൾക്കായി നിങ്ങൾ തന്നെ വന്ന് എന്റെ വീട്ടിലെ പണിക്കാരിയായി മാറി മൺദീപങ്ങൾ ഉണ്ടാക്കി എന്നെ രക്ഷപ്പെടുത്തി. ഇത് മതി, എന്റെ ജീവിതത്തിൽ ഇത് മതി. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ മകൾ പായസം കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞതിനു ശേഷം കുഴപ്പമില്ലാതെ സന്തോഷമായവർ ജീവിച്ചു. ഹലോ ഫ്രണ്ട്സ്, രാത്രി 11 മണി കഴിഞ്ഞു. ഇനിയും വീട്ടിൽ പോകാതെ റോഡിലുള്ള ഇബെഞ്ചിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാകുന്നു? ഒരുപക്ഷെ നിങ്ങൾക്ക് പാവം ഭാര്യ ശല്യം ചെയ്യുന്നു എന്നല്ലേ തോന്നുക? പക്ഷെ അതല്ല, എനിക്ക് കല്യാണമായിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം ഒരുപാടുണ്ട്. എന്റെ പേര് രമേശ്. ചിറ്റൂരിൽ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ ക്ലർക്കായി പണി ചെയ്യുന്നു. ശമ്പളം ഒരുപാട് കുറവാ, പക്ഷെ പുറത്തു കൊടുക്കുന്ന പലിശ കൂടുതലാ. അതുകൊണ്ട് വീട്ടിലെ ചിലവിന് ഓരോ മാസനും കഷ്ടപ്പാടാ. എന്റെ അച്ഛനമ്മയെ ശാരദാപ്രസാദിനെയും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പാവം, ഇതുവരെ അവരെന്നെ വഴക്ക് പറഞ്ഞതുപോലുമില്ല. അങ്ങനെ ആ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് നടന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇന്ന് 2-ാം തീയതി, ശമ്പളം വരുന്ന ദിവസമാ. മാസം മുഴുവനും ചിലവാക്കാതെ ഇരിക്കുന്നു. 2-ാം തീയതി സാലറി വരുന്നു. 3-ാം തീയതി ആകുമ്പോഴേക്കും കണ്ണിൽ പോലും കാണാതെ എവിടെ എത്തണമോ അവിടേക്ക് എത്തുന്നു. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് കൊണ്ടുപോയി അമ്മയ്ക്ക് കൊടുക്കണം. അങ്ങനെ ആലോചിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. അത് പഴയ വീടാണ്, മൺവീടാണ്. പലിശക്കാരൻ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തോടെ രമേശിന്റെ അച്ഛൻ പ്രസാദ് സംസാരിച്ചു കൊണ്ടിരുന്നു. എന്റെ അമ്മേ, രാത്രി ഇത്രയും സമയമാകുന്നു, എന്നാലും പലിശക്കാരൻ വീട്ടിൽ വന്നിരുന്ന അച്ഛനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കിട്ടിയ ശമ്പളം ഒരു ദിവസമെങ്കിലും കണ്ണുകൊണ്ട് കാണാമെങ്കിൽ മുഴുവനായി കാണാൻ സമ്മതിക്കുന്നില്ല. ഞാൻ വരുന്നവരെ എവിടെയും പോകാതെ വീട്ടിലുണ്ട്. വേറെ എന്ത് വഴി? കിട്ടിയ ശമ്പളം കണ്ണുകൊണ്ട് കാണാനുള്ള ഭാഗ്യമേ ഇല്ല. അങ്ങനെ ചിന്തിച്ച് രമേശ് വീട്ടിൽ വന്നു. പലിശക്കാരനോട് പലിശ എടുത്തു കൊടുത്തു. മുതല് ചോദിച്ചപ്പോൾ അടയ്ക്കാമെന്നും പറഞ്ഞു. പലിശക്കാരൻ അവിടെ നിന്ന് പോയി. ബാക്കി പൈസ അമ്മയ്ക്ക് ചിലവിനായി കൊടുത്തു. അങ്ങനെ നാളുകളും കഴിഞ്ഞു. ഒരുപാട് കഷ്ടമായിരുന്നു ഇതിങ്ങനെയുള്ളപ്പോൾ. അച്ഛന് സുഖമില്ലാത്ത കാരണം കൊണ്ട് തന്റെ മകൻ കടങ്ങളെല്ലാം തന്റെ തലയിൽ തന്നെ ഇട്ടുകൊണ്ട് കല്യാണം മറന്ന് വിഷമിക്കുന്ന രമേശിന് സ്നേഹം ശ്രദ്ധ മുതിർന്നവരോട് മര്യാദയുള്ള പാവപ്പെട്ട പെൺകുട്ടി അനാമികയെ രമേശിന് കല്യാണം ചെയ്യാൻ ചിന്തിച്ചു. പക്ഷേ രമേശും സ്ത്രീധനം കിട്ടുന്ന പെൺകുട്ടിയെ കല്യാണം കഴിക്കണം.
ആ പൈസ കൊണ്ട് കടനടച്ച് ബാക്കിയുള്ള പൈസ കൊണ്ട് ജീവിക്കണം. അങ്ങനെ ചിന്തിച്ച് അധിക സ്ത്രീധനം തരുന്ന പെൺകുട്ടി എവിടെയുണ്ടെന്നവൻ അന്വേഷിച്ചു. ഒരു ദിവസം അവൻ വീട്ടിൽ വന്നപ്പോൾ രമേശിനോട് സംസാരിച്ച് പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടി അനാമികയെ കല്യാണം കഴിപ്പിച്ചു. രമേശ് അനാമികയുടെ കല്യാണം സിമ്പിളായി അമ്പലത്തിൽ കുറച്ച് പേരെ വിളിച്ച് നടത്തി. രമേശ് വിചാരിച്ചതൊന്ന് അവന്റെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നതൊന്ന്. അന്ന് രാത്രി രമേശിനും അനാമികയ്ക്കും ആദ്യ രാത്രിയായിരുന്നു. പക്ഷേ രമേശ് കണക്ക് ബുക്കും പിടിച്ച് ഇരുന്നു കൊണ്ടിരുന്നു. എന്തൊക്കെയോ കണക്കുകൾ നോക്കി. അവന്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്ന അനാമികയ്ക്ക് ഒരുപാട് ദേഷ്യം വന്നു. ഇന്ന് എന്ത് ദിവസമാണെന്ന് അറിയുമോ? അറിയാം, പക്ഷെ നമുക്കിപ്പോൾ കുട്ടികൾ വേണ്ട. എന്റെ ബജറ്റ് ശരിയാവട്ടെ, എന്നിട്ട് നോക്കാം. അങ്ങനെ രമേശ് അവന്റെ കഷ്ടങ്ങൾ പറയാൻ തുടങ്ങി. പക്ഷെ അനാമിക കരഞ്ഞു. ആദ്യ രാത്രി എന്ന ഓരോ ദമ്പതികളും സന്തോഷമായി ഇരിക്കും. പക്ഷെ ഇവിടെ കല്യാണ പെണ്ണ് ഒരുപാട് കരഞ്ഞുകൊണ്ടിരുന്നു. രമേശ് ഉറങ്ങി. അപ്പൊ അനാമിക ഒരു കാര്യം തീരുമാനിച്ചു. അപ്പ അവളുടെ മനസ്സിൽ ചിന്തിച്ചു, ഞാൻ എന്തായാലും പോലീസ് ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന പോലെ പൈസ ഇല്ലാത്തപ്പോ ഇതിന് പ്രസവിക്കണം. പൈസയൊക്കെ വന്നതിനു ശേഷം കുട്ടികളെ പ്രസവിച്ചാ മതി. ആരും അറിയാതെ ഞാൻ നന്നായി പഠിക്കണം, പോലീസ് ആവണം, എന്റെ ഭർത്താവിന് ഞാൻ സഹായിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ നാളുകൾ കടന്നുപോയി. രമേശ് അവന്റെ പണികൾ അവൻ ചെയ്തു. അനാമിക വീട്ടുപണി പാചകപ്പണിയൊക്കെ ചെയ്തിട്ട് അമ്മായച്ചൻ അമ്മായിമ്മയെ നന്നായി നോക്കിയിട്ട് തന്റെ വീട്ടിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് അക്കാഡമിയിലേക്ക് പോയി വന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം രമേശിനോടൊപ്പം പഠിച്ച പെൺകുട്ടി സോഫ്റ്റ്വെയർ ജോലി ചെയ്ത് ഒരു ദിവസം രമേശിനെ മീറ്റ് ചെയ്തു. രണ്ടുപേരും കോളേജിലെ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു. അമൃത അവളുടെ ശമ്പളം, അവളുടെ ആസ്തി, ഇതിനെല്ലാം കുറിച്ച് സംസാരിച്ചു. രമേശിന് അമൃതയോടും അവളുടെ ആസ്തികളോടും ആഗ്രഹം തോന്നി, പക്ഷെ അത് പുറത്ത് പറഞ്ഞില്ല. സോ രമേശ്, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടില്ലേ? എനിക്ക് പറ്റുന്ന പയ്യനുണ്ടെങ്കിൽ പറയൂ, കല്യാണം കഴിക്കാം. അവൻ എന്നോടൊപ്പം നന്നായി ജീവിച്ചാൽ മാത്രം മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നവൻ ഒരുപാട് ഭാഗ്യശാലി അമൃത. ആ ഭാഗ്യശാലി നിങ്ങളായിരുന്നാൽ എന്താ? അവളങ്ങനെ പറഞ്ഞുടനെ രമേശിന് ഒന്നും മനസ്സിലായില്ല. വാ, പൊളിച്ചു. സോറി, ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞു. അതല്ല അമൃത, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം, നിനക്ക് കല്യാണം ആദ്യമേ കഴിഞ്ഞോ? അതല്ല, എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ഒരുപാട് കടങ്ങൾ? ഒരു കോടി ഉണ്ടാവോ? അത്രക്കില്ല, ഒരു 10 ലക്ഷം, അത്ര തന്നെ. അത്രയുള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അവൾ പറഞ്ഞുടനെ തന്നെ രമേശ് ധൈര്യത്തോടെ അവന്റെ മനസ്സിലുള്ള കാര്യം അമൃതയോട് പറഞ്ഞു. അപ്പോഴേക്കും അനാമികയ്ക്ക് പോലീസ് ട്രെയിനിങ്ങിൽ നിന്ന് കത്ത് വന്നു. അമ്മായച്ചൻ അമ്മായിമ്മയോട് ഭർത്താവിനോട് എന്ത് പറയുമെന്ന് ചിന്തിച്ചു. പക്ഷെ വേറെ വഴിയില്ലാതെ ഒരു ദിവസം അമ്മായച്ചൻ അമ്മായിമ്മ ഭർത്താവിനെ വിളിച്ച് അനാമിക എല്ലാവരോടും സംസാരിച്ചു. ഏട്ടാ, അച്ഛാ, അമ്മേ, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുന്നില്ലേ? പക്ഷെ ഇപ്പോ ഞാൻ 6 മാസം വരെ അവിടെ തന്നെ ഇരിക്കണം. ഇവിടെ ഇരുന്ന് എനിക്ക് ബോറടിക്കുന്നു. അനാമിക ഇങ്ങനെ പറഞ്ഞുടനെ രമേശ് ഒരുപാട് സന്തോഷിച്ചു. ശാരദയും പ്രസാദും ഒന്നും പറയാതെ സമ്മതിച്ചു. അതുകൊണ്ട് അനാമിക പോലീസ് ട്രെയിനിങ്ങിനായി പോയിക്കൊണ്ടിരുന്നു. 6 മാസം വേഗം കഴിഞ്ഞു. ആ 6 മാസത്തിൽ രമേശ് അമൃതയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. രമേശിന്റെ കടങ്ങളും തീർന്നു. ജോലിക്ക് പോകാതെ അമൃതയെ നോക്കി. ഒരു ദിവസം പോലീസ് യൂണിഫോമിൽ ഭർത്താവിന്റെ വീട്ടിൽ വന്നു അനാമിക. ഹോൾ സോഫയിലിരുന്ന് ചിരിച്ചുകൊണ്ടിരുന്ന രമേശിനെയും അടുത്തിരിക്കുന്ന അമൃതയും കണ്ട ഉടനെ തന്നെ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കി. അനാമിക, നീ എന്താ ഇങ്ങനെ പോലീസ് യൂണിഫോമിൽ? ഞാൻ രാത്രി സമയത്ത് പഠിച്ച് പോലീസ് ആയതാണ്. എല്ലാ മാസവും ശമ്പളം വരും. നിങ്ങളുടെ കഷ്ടങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി ചെയ്തതാണ്. നീയും നിന്റെ കഷ്ടമൊന്നും എനിക്കിപ്പോ വേണ്ട. ഞാൻ അമൃതയെ കല്യാണം കഴിച്ചു. അവളുടെ പൈസയിൽ എന്റെ കടങ്ങളൊക്കെ തീർന്നു. ഭാര്യ ജീവനോടെയുള്ളപ്പോ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചെന്നോ നിന്നെ? അങ്ങനെ രമേശിനെ അറസ്റ്റ് ചെയ്ത് അവനെ ജയിലിലേക്കും പിടിച്ചിട്ടു. അമൃത അവളുടെ പവർ ഉപയോഗിച്ച് രമേശിനെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഒരു സ്ഥലത്ത് അമൃത, രമേശ്, അനാമിക 3 പേരും മീറ്റ് ചെയ്തു. അനാമിക, ഞാൻ മനഃപൂർവ്വം പറ്റിച്ചതല്ല. എന്റെ സാഹചര്യം എന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചത് അനാമിക. ഇപ്പൊ നീ എന്ത് തീരുമാനിച്ചാലും ഞാൻ തയ്യാറാണ്. ഞാൻ തടസ്സം നിൽക്കില്ല. പക്ഷേ നിങ്ങളുടെ ഭാര്യയായി ഈ നാടിന് സേവനങ്ങൾ ചെയ്യും. കുട്ടികളൊക്കെ ജനിച്ച് നിങ്ങൾ സന്തോഷമായി ജീവിക്കെ. അങ്ങനെ പറഞ്ഞ് അനാമിക പോലീസ് ഓഫീസറായി ഈ നാടിന് സേവനങ്ങൾ ചെയ്തു.
ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.